അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ അവൻ കണ്ടത് തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ തണുപ്പത്ത് വീടിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. എന്തുപറ്റി, എന്തിനാണ് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നത്? ആശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു. വലിയൊരു മൂർഖൻ പാമ്പ് വൈകുന്നേര സമയത്ത് റൂമിനകത്ത് കയറിപ്പോയിട്ടുണ്ട്. ഭയം കാരണത്താൽ ഞങ്ങൾ ഇറങ്ങി പുറത്തു നിന്നതാണ്, ഭാര്യ പേടിയോടെ പറഞ്ഞു. കയ്യിൽ കിട്ടിയ വടിയുമായി അയാൾ ഉള്ളിലേക്ക് പേടിയോടെ കയറി. റൂമിൽ കയറി എല്ലായിടത്തും പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടില്ല. ഭാര്യയോട് നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും താൻ കണ്ടു എന്നതിൽ അവൾ ഉറച്ചു നിന്നതിനാൽ വീണ്ടും വീണ്ടും എല്ലായിടത്തും പരിശോധിച്ചു. എങ്കിലും നിരാശയായിരുന്നു ഫലം. വീട്ടുകാർ പേടിയൊക്കെ മാറി അകത്തു കയറി ഉറങ്ങാൻ കിടന്നു. അയാൾ തൻ്റെ ജോലിപരമായ കണക്കുകൾ നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചുവരിൽ തൂക്കിയിട്ട കുപ്പായം ഇളകുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഞെട്ടിപ്പോയി. പാമ്പ് അവിടെയാണ് ഉള്ളത് എന്ന് ഉറപ്പിച്ചു. പുറത്തേക്കോടി വടിയുമെടുത്ത് തിരിഞ്ഞു വന്ന് ദൂരെ നിന്ന് പതിയെ കുപ്പായം പൊക്കിയെടുത്തു. നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. ഫാനിന്റെ കാറ്റിൽ കുപ്പായം ഇളകിയതായിരുന്നു സത്യത്തിൽ. കണക്കുകൾ ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. പാമ്പിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു മനസ്സിനിറയെ. അയാൾ വിളക്കണച്ചു കിടന്നു, ഉറക്കം വരുന്നില്ല. മേശപ്പുറത്ത് വെച്ച കപ്പ് പെട്ടെന്ന് വീഴുന്ന ശബ്ദം കേട്ടു. പാമ്പ് മേശവലിപ്പിൽ ആയിരിക്കുമെന്ന് വിചാരിച്ച് പേടിച്ചരണ്ടയാൾ ലേറ്റിട്ടുവെങ്കിലും ഒന്നും കണ്ടില്ല. വീണ്ടും റൂമ് മൊത്തം അരിച്ചു പെറുക്കി പരിശോധിച്ച ശേഷം കിടന്നെങ്കിലും കണ്ണടച്ചാലും തുറന്നാലും പാമ്പിന്റെ രൂപമാണ് അയാളിൽ തെളിയുന്നത്. എത്ര ശ്രമിച്ചിട്ടും പാമ്പിനെ ചൊല്ലിയുള്ള പേടി കാരണം അയാൾക്കന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. തന്നോട് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഭാര്യ കണ്ടു എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിനാൽ ഉണ്ടാകുമെന്ന ഉറപ്പ് കാരണം ചെറിയ ശബ്ദവും അനക്കവും പോലും അയാളിൽ ഭീതി നിറക്കുകയും ഉറക്കം കളയുകയും ചെയ്തു. തമാശയ്ക്ക് പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, സത്യവാൻ എന്ന പട്ടം റിസാലത്തിന്റെ പദവി കൊണ്ട് അലങ്കരിക്കപ്പെടുന്നതിന് മുമ്പ് കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ സമൂഹം ഒറ്റ മനസ്സോടെ വിളിച്ച ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തിയിട്ടുള്ള ഒരു വീടുണ്ട് നമുക്ക് വരാൻ. അതിൽ ആരുമാരും കൂട്ടിലില്ലാതെ നാം കിടക്കുന്ന സ്ഥലത്ത് നിറയെ പാമ്പുകളും തേളുകളും ക്ഷുദ്രജീവികളും നിറഞ്ഞിട്ടുണ്ടാകുമത്രേ. ഞാൻ ഏകാന്തതയുടെയും അപരിചിതത്വത്തിന്റെയും പുഴുക്കളുടെയും പാമ്പുകളുടെയും ക്ഷുദ്രജീവികളുടെയും വീടാണ് എന്ന് എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുന്നുണ്ട് എന്ന് സത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടറിഞ്ഞവരാണ്. നിഷേധിയായ മനുഷ്യന്റെ മേൽ ഖബറിൽ ഒരേ ഒരിക്കൽ ഒന്ന് ഭൂമിക്ക് മുകളിൽ ഊതിയാൽ പിന്നെ കിയാമത്ത് നാൾ വരെ ഒരു പുല്ലുപോലും മുളക്കാത്ത അത്രയും വിഷമുള്ള ഭീകരമായ 70 പാമ്പുകളെ ഏൽപ്പിക്കുമെന്നും അവകൾ അന്ത്യനാൾ വരെ അവനെ കടിച്ചും വേദനിപ്പിച്ചും കൊണ്ടിരിക്കുമെന്നും അവിടുന്ന് പറഞ്ഞ പാമ്പും നമ്മുടെ റൂമിൽ ഉണ്ടാകാനിടയുണ്ടെന്ന് അവിടുന്ന് സൂചിപ്പിച്ചതും നമ്മൾ കേട്ടിട്ടുണ്ട്. കേവലം ഒരു പാമ്പ് നമ്മുടെ മുറിക്കകത്ത് ഉണ്ടെന്ന് നമ്മുടെ ഭാര്യ പറഞ്ഞതിന്റെ പേരിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് അതിനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നാം രാത്രി കഴിച്ചുകൂട്ടുന്നുവെങ്കിൽ പ്രയാസത്തിന്റെ മേൽ പ്രയാസമായ ആരുമാരും കൂട്ടിനോ സഹായത്തിനോ ലഭ്യമല്ലാത്ത മണ്ണിനടിയിലെ സത്യമായ വീട്ടിൽ കാത്തിരിക്കുന്ന പാമ്പിനെ പേടിച്ച് നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. റബീഉ ഇബ്നു ഹൈദം തങ്ങൾ അവിടുത്തെ മുറ്റത്ത് ഒരു കബർ കുഴിച്ചു വെച്ച് ദിവസവും പല പ്രാവശ്യം പോയി കിടക്കുമായിരുന്നത്രേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ കബർ കാണുമ്പോൾ അവിടുത്തെ നീളവും ആഴവുമേറിയ താടി മുഴുവൻ നനയുമാർ വിങ്ങിക്കരയുമായിരുന്നത്രേ. അവരൊക്കെ പാമ്പുകളെയും തേളുകളെയും പേടിച്ച് ഒറ്റപ്പെടലിന്റെയും നിസ്സഹായതയുടെയും ലോകത്തേക്ക് തങ്ങളുടെ ശരീരത്തെ ഒരുക്കി വെച്ചു. തങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി പോയവർ. അവരെ നേതാക്കളെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നാം ഖബറെന്ന് കേൾക്കുമ്പോൾ തമാശയായ സ്ഥിതിയിലേക്ക് എത്തിപ്പോയി എന്നതാണ് സത്യം. വൃത്തിയാക്കി വെടിപ്പാക്കിയ ഭംഗിയുള്ള ഒരു സ്ഥലത്തെ ഖബർ കണ്ടിട്ട് ഈ ഖബർ കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ തോന്നുന്നുവെന്ന് ഒരു മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞുവത്രേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയമായും ഖബർ ഒന്നെങ്കിൽ സ്വർഗീയാരാമത്തിൽ നിന്നുള്ള ഒരു ഭാഗമായിരിക്കും, അല്ലെങ്കിൽ നരകിയ യാതനകളുടെ ഗർത്തത്തിൽ നിന്നുള്ള ഒരു ഗർത്തമായിരിക്കും. ആ ഖബറാകുന്ന വീട്ടിൽ വിജയിച്ചാൽ പിന്നെ അങ്ങോട്ട് അത്യന്തിക വിജയത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള കാത്തിരിപ്പ് മാത്രമാണ് ബാക്കി. ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഖബറിലെ പരീക്ഷണങ്ങളിൽ വിജയിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ളതെല്ലാം എളുപ്പമാണ്, ഖബറിലെ പരീക്ഷണങ്ങളിൽ പരാജിതനായാൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അതിലേറെ വലിയ പ്രയാസമാണ് വരാനിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി വെച്ച് മരണത്തെ വരവേൽക്കാൻ നാം എല്ലാവരും സഹായിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.